നമസ്കാരം. മീശ വെച്ചാലാണാവില്ല, കാശടിച്ചാലാണാവില്ല എന്നൊക്കെ കാവ്യമാധവൻ പാടി അഭിനയിച്ചപ്പോൾ മീശ വെച്ച ആണുങ്ങൾക്ക് പൊള്ളിയോ എന്നറിയില്ല. മീശ വെച്ചാൽ മാത്രം ആണാവില്ല എന്ന് എത്രയോ വട്ടം ആൺബോധത്തിനു നേരെ നമ്മൾ ഉറഞ്ഞു തുള്ളി പറഞ്ഞപ്പോഴൊന്നും ഇവിടുത്തെ മീശ വെച്ച ആണുങ്ങൾക്കൊന്നും തോന്നിയില്ല. അത് തങ്ങളെ ഉദ്ദേശിച്ചാണെന്ന്. അതിനാൽ തന്നെ ഇവിടെ ആരും മീശ പിരിച്ചതോ മീശ വടിച്ചതോ ആയ ചിത്രങ്ങൾ പോസ്റ്റി ആത്മരതിയടയാൻ മിനക്കെട്ടില്ല. എന്നാൽ ഉണ്ണിമുകുന്ദൻ പോസ്റ്റ് ചെയ്യ വലിയ പൊട്ട് എന്ന ഒരേ ഒരു വാക്കിൽ ഇവിടുത്തെ ഒരു വിഭാഗം സ്ത്രീകൾ അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ചിന്തിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഓണാഘോഷങ്ങളുടെ ഭാഗമായി കലാലയങ്ങൾ മുതൽ കവല വരെ അരങ്ങേറുന്ന നാടൻ മത്സര ഇനമായ സുന്ദരിക്ക് പൊട്ടുതൊടിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ തിരികെ എത്തിക്കാൻ ഉണ്ണിയുടെ ഒരൊറ്റ പോസ്റ്റിനായി. ഒപ്പം കൺമുന്നിൽ സ്ത്രീവിരുദ്ധതയുടെ മ്യാരക വേർഷനുകളായ ആംബുലൻസ് പീഡനങ്ങൾ മുതൽ ഒളിഞ്ഞുനോട്ടം, ഒളിക്യാമറ, കൃത്രിമ ശ്വാസം കൊടുക്കൽ, സ്മാർത്ഥ വിചാരണ വരെ അരങ്ങേറിയിട്ടും മൗനവ്രതം ആചരിച്ച സകലമാന നവോത്ഥാന നായികമാരും വലിയ പൊട്ടിട്ട് രംഗപ്രവേശം ചെയ്യിക്കാൻ ഉണ്ണി എന്ന കലാകാരന് കഴിഞ്ഞു. വെറുതെയല്ല പണ്ട് വിൻസെന്റ് ഗോമസ് പറഞ്ഞത്, മനസ്സിൽ കുറ്റബോധം തോന്നിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കുമെന്ന്. ആ വലിയ പൊട്ട് പരാമർശം മിക്കപ്പോഴും വട്ടപ്പൊട്ടിടുന്ന എനിക്കോ എനിക്കറിയാവുന്ന പല വലിയ പൊട്ടുധാരികളായ സ്ത്രീകൾക്കോ വിഷയമാവാതിരുന്നത് വട്ടപ്പൊട്ടിനുള്ളിലോ മെസ്സി ബണ്ണിനുള്ളിലോ മാത്രമല്ല സ്ത്രീ ശാക്തീകരണം എന്ന് തിരിച്ചറിയാനുള്ള മിനിമം വകതിരിവ് ഉള്ളതിനാലാണ്. മീശ വെച്ചാലാണാവില്ല എന്ന് പറയുന്നത് പോലെ തീർത്തും നിരുപദ്രവകരമായ ഒന്നാണ് വലിയ പൊട്ടിട്ടാൽ മാത്രം സ്ത്രീയാവില്ല എന്ന ചൊല്ലും. പ്രസവിച്ചാൽ മാത്രം അമ്മയാവില്ലെന്നോ മുലയൂട്ടിയാൽ മാത്രം മാതൃത്വം വരില്ലെന്നോ എങ്ങാനും ഉണ്ണിമൂന്തൻ പറഞ്ഞിരുന്നെങ്കിൽ എന്തായനെ അവസ്ഥ? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമയി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.